അപ്പോൾ വാസവൻ ചേട്ടനെ സൺഡേ ആയിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതാണ്ട്ടാ പൂക്കളി ഇടിക്കാനായിട്ട്. വാസവൻ ചേട്ടൻ മുന്നത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചക്കിടാനും പോയിട്ടില്ല, ചക്കവർത്തകതാവൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് എവിടെയുണ്ട്? ആ വീഡിയോയിൽ വാസവൻ ചേട്ടൻ ഉണ്ട് കേട്ടോ, ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ലീവ് കഴിഞ്ഞ് അവൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ, 5 മാസം ഇടവേളയ്ക്ക് ശേഷം. അവൾ ഇന്ത് ചൂടം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ത് ചൂടുന്ന ആൾ ഭയങ്കര പാവ. അപ്പോൾ അവൾ തിരിച്ചെത്തിയിട്ടുണ്ട്. 90 ദിവസമായിട്ടുണ്ട്, 90 ദിവസം കഴിഞ്ഞ് 95 ദിവസമായി. അപ്പോൾ അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്, അവൾ ഉണ്ണയും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ മീനിനെ കണ്ടാ, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ മീനിനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മീനിന് ഒരു പേര് സജസ്റ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പേര് സെലക്ട് ചെയ്തു. കമൻറ്റ് ചെയ്യുന്നല്ല, എൻ്റെ ഫ്രണ്ടാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പേര് കേട്ടത് തന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ മീൻ മാത്തൻ എന്നാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത്. മായ നദിയിലെ ടൊവിനോടെ പേര് മാത്തൻ. നല്ല ക്യാരക്ടറല്ലേ ടൊവിനോടല്ലേ? അപ്പോൾ മാത്തൻ എന്നാണ് നമ്മൾ പേരിടുന്നത് കേട്ടോ. പേര് വിളിച്ചാൽ നമുക്ക് മീനിനെ പോയിട്ട് വിളിക്കാം. അതെ, പേര് വിളിക്കാൻ പോകുന്നുണ്ടാ. ആ വിളിച്ചു വിളിച്ചു, പേര് വിളിച്ചു. ആ ചെവിയിൽ എന്നെ വിളിക്കണേ മാത്താ. അയ്യോ, അതെ ഐശ്വര്യ ലക്ഷ്മി. അപ്പൊ പേര് വിളി കഴിഞ്ഞതേ ഉണ്ണിക്ക് കാണിച്ചെടുക്കണല്ലേ മാത്തനെ. അപ്പൊ അതെ ബേബിനെ നമ്മള് മാത്തനെ കാണിക്കാൻ പോവാണ്. വിളിച്ചേ ബേബി കണ്ട മാത്തനെ കണ്ട മാത്തനെ വിളിച്ചേ ബേബി. ബേബിയുടെ ഫ്രണ്ട്, പുതിയ ഫ്രണ്ട്. മാത്താ കാര്യായിട്ട് മീനെ നോക്കുന്നുണ്ട്. ആ അതിന്റെ വാല കണ്ടിട്ടായിരിക്കാം. തൊട്ടോ തൊട്ടോ മാത്തന, തൊട്ട് ചെയ്യ മാത്തനെ, തൊട്ടോ തൊടണ്ട മാത്ത. അപ്പൊ എല്ലാരും മാത്തനെ കണ്ടില്ലേ അല്ലേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറ? ബിരിയാണി ഉണ്ടാക്കാൻ പോണ്. എന്ത് ബിരിയാണി? വെറും ബിരിയാണി അല്ലല്ലോ, ബട്ടർ ചിക്കൻ ബിരിയാണി. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, ആസിഫ് അലി ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ബട്ടർ ചിക്കൻ ബിരിയാണിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഇതുവരെ ആ പേര് കേട്ടിരുന്നില്ല, ലെമോൾ കേട്ടിരുന്നില്ല, ആ ബിരിയാണിയുടെ പേര് കേട്ടിരുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അത് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. ആസിഫ് അലിയുടെ ഫേവറേറ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായ ബട്ടർ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉമ്മ ഇപ്പിയാണ് ഉണ്ടാക്കുന്നത്. മോളല്ലോ അതികില്ലാന്നല്ലേ. ഉമ്മയിപ്പനെ ഉണ്ടാക്കാൻ പോകുന്നത്. അവർ ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയണ്ട. ഓൾറെഡി ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. 2 മണിയാകുമ്പോഴേക്കും കഴിക്കണം എന്നാണ് പ്ലാൻ. തുടങ്ങാം. ആദ്യം തന്നെ ചിക്കൻ്റെ മസാല ചേർത്ത് വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു ചെറുനാരങ്ങ, പച്ചമുളക് ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിനി റൈസിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. റൈസ് ഓൾറെഡി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ബട്ടറും ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു എന്നിവ കൂടെ ചേർക്കുന്നു. ശേഷം സബോള ഇട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ചേർത്ത് 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള ലെവലാണ് ചേർക്കുന്നത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവിയുടെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അതിനായിട്ട് ഉരുളി വെച്ച് കുറച്ച് ബട്ടർ ചേർത്തു, ശേഷം ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു, അതോടൊപ്പം സബോളയോടെ ചേർത്ത് കൊടുക്കുന്നു. സബോള ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നു. 4 തക്കാളിയും പച്ചമുളകും കൂടെ മിക്സിയിലേക്ക് അടിച്ചാൽ കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവയോടെ ചേർക്കുന്നു. അപ്പോൾ നമ്മൾ സബോളയും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇടാൻ പോകണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കാൻ പോകണം. ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദം ഇടാൻ പോവാണ്.
കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വെള്ളത്തിൽ ഇളക്കി ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ആയിട്ടുണ്ട് കേട്ടോ, ബട്ടർ ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, ഇടണം, എഴുതണം കേട്ടോ, അവൾ ടൈപ്പ് ചെയ്യണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നുണ്ട്. എന്റെ പാത്രം അടിപൊളി, നമ്മുടെ ഉദ്ദേശം പോലെ കിട്ടിയില്ലേണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ബേബി? അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് ചിക്കൻ്റെ ഗ്രേവി കിട്ടില്ലല്ലോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്തായാലും ആസിപ്പള്ളിയുടെ സെലക്ഷൻ വെറുതെ അല്ലല്ലേ, അടിപൊളിയാണ് അല്ലേ, അല്ലേ, അടിപൊളിയാണ്. ചിക്കനൊക്കെ സൂപ്പറായിരുന്നു, ഒരു രക്ഷ ഉണ്ടായാലും കിടില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാ വീട്ടിലും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ. അതെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നത് അവൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം പറഞ്ഞു കേട്ടല്ലോ. എനിക്കറിയാം, എനിക്കറിയാതൊക്കെ അവർ ചെയ്യുന്നുള്ളത്, ചെന്നാലും ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ. ചെന്നാലും അല്ലേ, ലൈക്കാനും ഷെയർ ചെയ്യണം എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടാ. ഈ വീഡിയോക്ക് ഒരുപാട് ലൈക്കായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരായിരിക്കും. ബൈ. ആസിഫ് ഭായ്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് എല്ലാ ഭക്ഷണം ഇഷ്ടമായിരിക്കും എന്നറിയാം. എന്നിരുന്നാലും ഒരു 5 ഭക്ഷണം ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബട്ടർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഒരു വെറൈറ്റി ഉണ്ട്.